നമസ്കാരം നാനാ സിനിമയിലേക്ക് സ്വാഗതം മലയാള സിനിമ ആരാധകരുടെ മുന്നിലേക്ക് വ്യക്തിത്വമായ ഒരു നീണ്ട ചിരിയുമായി എത്തിയ കലാകാരൻ ആ ചിരി കണ്ടാൽ മതി ഏത് പിരിമുറുക്കവും മാറും ചെറുവേഷങ്ങളിലൂടെ തുടങ്ങി പതിയെ മലയാളത്തിലെ ചിരിപ്പടങ്ങളിലേക്ക് സ്ഥിരം സാന്നിധ്യമായി മാറിയ നടൻ ഇടയ്ക്ക് തമാശ വിട്ട് സീരിയസ് ആയി മലയാളം വിട്ട് അന്യഭാഷാ ചിത്രങ്ങളുടെ ഭാഗമായി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ തേടിയെത്തി ഇടയ്ക്ക് സംവിധായകനുമായി സലീം കുമാർ എന്ന നടൻ മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ട് 25 വർഷം തികഞ്ഞിരിക്കുന്നു. സിദ്ദിഖ് ഷമീറിന്റെ സംവിധാനത്തിൽ 1996-ൽ പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവിട്ടം എന്ന ചിത്രത്തിലാണ് സലീം കുമാറിന്റെ മുഖം ആദ്യമായി വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് ചെറിയ വേഷങ്ങളിൽ കുറച്ച് ചിത്രങ്ങൾ 2000-ൽ വിജയ് തമ്പി സംവിധാനം ചെയ്ത സത്യമേവ ജയതയിലെ കള്ളന്റെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനം തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലേക്ക് സംവിധായകരായ റാഫി മെക്കാർട്ടിൻ ടീം സലീമിനെ വിളിക്കാൻ കാരണമായി. തെങ്കാശിപ്പട്ടണം ഹിറ്റായതോടെ സലീം കുമാറിന്റെ സമയം തെളിയുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ദിലീപ് ഹരിശ്രീ അശോകൻ സലീം കുമാർ ടീം എപ്പോഴെല്ലാം സ്ക്രീനിൽ ഒന്നിച്ചോ അപ്പോഴെല്ലാം തിയേറ്ററിൽ പൊട്ടിച്ചിരികൾ അലയൊടിക്കുകയായിരുന്നു. മീശമാധവനിലെ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, കല്യാണരാമനിലെ പ്യാരി, മായാവിയിലെ ആശാൻ, തിളക്കത്തിലെ ഓമനക്കുട്ടൻ എന്നിവ അതിൽ ചിലതു മാത്രം. 2005-ലാണ് സലീം കുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തുന്നത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം. 2010-ൽ ആദാമിന്റെ മകൻ അബുവിലൂടെ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും സലീം കുമാർ തന്റേതാക്കി മാറ്റി. 2012-ൽ മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. 2017-ൽ പുറത്തുവന്ന ആദ്യ സംവിധാന സംരംഭമായ കറുത്ത ജൂതൻ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിനും അർഹമായി. 2018-ൽ ജയറാമിനെ നായകനാക്കി ദൈവമേ കൈ തൊഴാം, കെ കുമാറാകണം എന്ന ചിത്രവും സലീം കുമാർ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ്.